ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? നമുക്കിന്ന് കയ്പ്പില്ലാത്ത നാരങ്ങാച്ചാർ ഉണ്ടാക്കാം. ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും നാരങ്ങയും എല്ലാം ചേർത്തിട്ട് നല്ലൊരു അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നല്ല മധുരവും എരിവും പുളിയും എല്ലാം ഒരേപോലെ ചേർന്ന് വരുന്ന ഒരു അച്ചാറ്. ഇത് നമുക്ക് ബിരിയാണിയുടെയും ഫ്രൈഡ് റൈസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ചോറിന്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാത്തിന്റെയും കൂടെ ഒരേപോലെ യോജിച്ചു പോകുന്നതാണ് ഈ അച്ചാർ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. നാരങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് മാർക്കറ്റിലെ നാരങ്ങ എപ്പോഴും അവൈലബിൾ ആണ്. സീസണലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഒരു അച്ചാർ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അച്ചാറല്ല. അത് നമ്മള് അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ടാഴ്ചക്ക് ശേഷം മാത്രം ഉപയോഗിച്ചു തുടങ്ങുക. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാലേ നമ്മുടെ നാരങ്ങ കറക്റ്റ് ടേസ്റ്റ്, നാരങ്ങയിലേക്ക് എരിവും മധുരവും എല്ലാം പിടിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിച്ചു തുടങ്ങുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി നാരങ്ങാച്ചാർ ഉണ്ടാക്കാം. നമുക്ക് കിച്ചണിലേക്ക് പോവാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു 2 കിലോ നാരങ്ങ, അതായത് 50 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നാരങ്ങ എടുക്കണം എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ. പിന്നെ വേണ്ടത് ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, എള്ളെണ്ണയാണ് നമ്മൾ അച്ചാറിന് യൂസ് ചെയ്യുന്നത്. എള്ളെണ്ണ തന്നെയാണ് അച്ചാറിന് എപ്പോഴും നല്ലത്. വിനീഗർ എടുത്തിട്ടുണ്ട്, ഉലുവ പൊടിച്ചത്, ചൂടുവെള്ളം, കായം, മുളക് പൊടി, കടുക്, പഞ്ചസാര. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇത് ഈ അച്ചാറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഉപ്പ്. ഇതുപോലെ മുഴുവനെയുള്ള വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു തട്ട് വെച്ച് കൊടുക്കാം. ആവി വന്നു തുടങ്ങി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചേർക്കാം. നമ്മൾ നന്നായിട്ട് കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഓരോന്നായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം. നമുക്ക് നന്നായിട്ട് ആവി വരട്ടെ. നമുക്ക് നാരങ്ങ ഒന്ന് കുക്കാവണവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ നാരങ്ങ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ നാരങ്ങ പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ നാരങ്ങയുടെ കയ്പ്പ് കുറയും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. എല്ലാ നാരങ്ങ ഇതുപോലെ പൊട്ടി അതിൻ്റെ ഉള്ളിലുള്ള ജ്യൂസ് കുറച്ച് പുറത്തേക്ക് വരണം. അപ്പൊ അതിന്റെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇത് വേറെ മറ്റൊരു പാത്രത്തിൽ എടുത്ത് വയ്ക്കാം. ചൂട് മാറി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് ചൂട് മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഓരോ നാരങ്ങയും 4 കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള വലിയ പീസ് നമുക്കൊന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാം. നാരങ്ങയുടെ വലിപ്പം അനുസരിച്ച് നമ്മളെ വലിപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന പീസിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ നാരങ്ങയാകുമ്പോൾ 4 മുറിച്ചാൽ മതി. ഇതിപ്പോൾ വലിയ നാരങ്ങയായതുകൊണ്ടാണ് ഞാനിത് 8 മുറിച്ചത്. ഇതുപോലെ നമുക്ക് എല്ലാ നാരങ്ങയും കട്ട് ചെയ്തെടുക്കാം. നാരങ്ങയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ജ്യൂസ് നമ്മൾ ഇതുപോലെ തന്നെ നാരങ്ങയുടെ കൂടെ തന്നെ ചേർക്കണം, അത് കളയരുത്. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഇത് അടച്ചിട്ട് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഈ നാരങ്ങയുടെ പീസിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം ഇത് ഉപ്പ് വരട്ടിയിട്ട് അടച്ചു വെക്കുന്നത്. നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയ അത്ര നല്ല അച്ചാറിന്റെ കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല അച്ചാറിന്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ
നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഞാനിപ്പോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി വേഗം മൂത്തുപോകും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പൊല്ലും, നന്നായിട്ട് ക്ലീൻ ചെയ്ത വെളുത്തുള്ളി. ഇതിപ്പോ സാധാരണ വെളുത്തുള്ളിയാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ വലിയ വെളുത്തുള്ളിയാണ് കിട്ടുന്നതെങ്കിൽ ഒരു വെളുത്തുള്ളി ഒരു 4 പീസായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കണം. എന്റെ കയ്യിൽ ഇപ്പൊ നാടൻ വെളുത്തുള്ളി ആയതുകൊണ്ട് പല വലിപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് കിട്ടിയിരിക്കുന്നത്. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വലിയ പീസായിട്ടുള്ള അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതും അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ സോഫ്റ്റ് ആയിക്കൊള്ളും. നമ്മൾ പച്ചമുളക് ഈ ഒരു തിക്നെസ്സിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത്ര വലിപ്പം മതിയത് പച്ചമുളകിന്, വല്ലാണ്ട് വലിപ്പം കൂടണ്ട. ഇതിപ്പോ ഒരു 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് സോട്ടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നമ്മൾ വെള്ളം ഇല്ലാതെ തന്നെ അച്ചാറിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 10 തണ്ട് കറിവേപ്പിലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കറിവേപ്പില നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ഇനി മുളക് പൊടി ചേർക്കാം. നമ്മളിപ്പോ ഇതില് കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി ഡയറക്റ്റ് ചേർക്കുമ്പോൾ കരിഞ്ഞു പോകുന്നുള്ള ഒരു പേടിയുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി കുറച്ച് തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ചേർത്താൽ മതി. ആദ്യമായിട്ടൊക്കെ അച്ചാറുണ്ടാകുമ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ പച്ച സ്മെല്ല് നിൽക്കും നമുക്ക്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിരിക്കുന്നതാണ്. വെള്ളം ഇല്ലാതെ എടുക്കണം. വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ കഴുകിയിട്ട് നന്നായിട്ടൊരു ഉണങ്ങിയ ടർക്കി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പം അതിൻ്റെ ആ ഈർപ്പം മാറിക്കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ അച്ചാറ് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം വെള്ളം ഇല്ലാതെ ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർക്കാം. ഈന്തപ്പഴം ഞാനിങ്ങനെ ഒരു ഈന്തപ്പഴത്തിന് 8 മുറിച്ചെടുത്തേക്കാണ്. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര നമുക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഇപ്പൊ കാശ്മീരി ചില്ലി ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യണത് എല്ലാത്തിലും. നമ്മുടെ ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട്
സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ വെറുതെ വെള്ളം ചേർക്കരുത്, എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ അച്ചാറിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ അച്ചാറ് പൂപ്പില് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തന്നെ ആഡ് ചെയ്യുന്നതിൻ്റെയും കാര്യം അതാണ്. പക്ഷെ അതാകുമ്പോൾ നന്നായിട്ട് വഴറ്റണം നമ്മൾ ആ പൊടി. മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ അച്ചാറിൽ പൂപ്പൽ വരും. നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് ഉലുവപ്പൊടി ചേർക്കാം. ഉലുവ വറുത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് നമ്മളിത്. നല്ല ഫൈനായിട്ട് പൗഡറായിട്ട് എടുത്തതാണ്. ഉലുവ എങ്ങനെയാണ് വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതെന്നൊരു വീഡിയോ, ഷുഗർ എങ്ങനെ കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉലുവ വറുത്ത് പൊടിക്കാൻ അറിയാത്ത ആൾക്കാർ അതൊന്ന് നോക്കിയിട്ട്, ഫൈനായിട്ടല്ല പൊടിച്ചിരിക്കുന്നത്, പക്ഷെ ഇതുപോലെ നമ്മൾ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് കായം ചേർക്കാം. ഉലുവ നമ്മൾ നന്നായിട്ട് വറുത്ത് പൊടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്തത്. അല്ലെങ്കിൽ വറുത്ത് പൊടിക്കാത്ത ഉലുവപ്പൊടിയാണ് നമ്മൾ വെറുതെ പച്ചയ്ക്കാണ് ഉലുവ പൊടിച്ചിരിക്കുന്നതെങ്കിൽ മുളക് പൊടി ഇടുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റണം. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വിനീഗറാണ് ആഡ് ചെയ്യുന്നത്. നാരങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് നമുക്കപ്പോൾ നോക്കിയിട്ട് വിനീഗർ നമുക്ക് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം. നാരങ്ങാച്ചാറായതുകൊണ്ടാണ് കാൽ കപ്പ് ഒഴിച്ചത്. ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇന്നപ്പോഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ ചേർത്തിട്ടുള്ളൂ. നമുക്ക് അച്ചാർ റെഡി ആയി കഴിയുമ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഷുഗർ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേ കറക്റ്റായിട്ട് അച്ചാറിൻ്റെ പുളി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഷുഗർ ആഡ് ചെയ്താൽ മതി. ഇന്നപ്പോഴത്തിന് ഉണക്കമുന്തിരിക്കും എല്ലാം മധുരമുള്ളതാണല്ലോ, അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ആവിയിൽ വേവിച്ചിട്ട് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അച്ചാറിലേക്ക് ഇനി ഉപ്പ് ചേർത്തിട്ടില്ല. നാരങ്ങയിൽ നമ്മൾ ഉപ്പ് പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തിളച്ച വെള്ളം ആഡ് ചെയ്യാം. എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മൾ നാരങ്ങ ചേർക്കുക, അല്ലെങ്കിൽ നാരങ്ങ വീണ്ടും കുക്കായി പോകണ്ട. നമുക്ക് ആവശ്യത്തിന് നാരങ്ങ കുക്കായിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. എരിവൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ചെറിയ പുളിയുണ്ട് നാരങ്ങയുടെ, ആവശ്യത്തിനുള്ള പുളിയുണ്ട്, മധുരമുണ്ട്. നമ്മളിപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കണക്കിൽ ഇപ്പോൾ ഇനി മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പാകമായിട്ടുണ്ടത്. ഇപ്പോൾ ഇത് നമ്മളുണ്ടാക്കിയ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇന്നലെ അച്ചാർ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് പകർത്തി വെച്ചതാണ്. ഇന്നലെ നമ്മൾ അച്ചാർ റെഡിയാക്കിയത് നോൺ സ്റ്റിക് പാനിലാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അച്ചാർ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക്, നമുക്ക് എപ്പോഴും അച്ചാർ
കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ ചെറിയ പാത്രത്തിലാക്കുക, ബാക്കിയുള്ളത് വലിയൊരു എയർടൈറ്റായിട്ടുള്ള ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ അച്ചാറ് പകർത്തിയെടുക്കാം. ഇതിപ്പോ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഭരണിയിൽ സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള ഗ്ലാസ് ജാറിൽ, വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, നമ്മൾ പാത്രം കഴുകിയിട്ട് ഗ്ലാസ് ജാറാണെങ്കിലും ഭരണിയാണെങ്കിലും നന്നായി കഴുകിയിട്ട് വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയിട്ട് തുടച്ചെടുക്കണം നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ചാറിൽ പൂപ്പൽ വരും. ഇപ്പം ഞാൻ ഇത്രേ പകർത്തി വയ്ക്കുന്നുള്ളൂ ഇതിലേക്ക്. ഇപ്പം നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ഈ അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിക്കണം. ഇത് ഇങ്ങനെ എണ്ണ ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എണ്ണയിൽ മുക്കിയ തുണി എടുത്തിട്ട് അച്ചാറിൻ്റെ ഇതുപോലെ ഇവിടെ ടോപ്പ് ഭാഗത്ത്, അച്ചാർ എടുത്ത് വയ്ക്കുന്ന പാത്രത്തിൻ്റെ ടോപ്പ് ഭാഗത്ത് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചാലും മതി. ഇനി രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കറക്റ്റ് നമ്മുടെ അച്ചാറിൻ്റെ പാകമായിട്ടുണ്ടാവും. എല്ലാവരും ഇതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കി നോക്കുക, കമൻസൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.